പരിയാരത്ത് കരാറുകാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ കൊട്ടേഷൻ സംഘത്തിലെ ഒരാൾ കൂടി അറസ്റ്റിൽ നീലേശ്വരൻ സ്വദേശി കൃഷ്ണദാസിനെയാണ് പരിയാരം എസ് കെ വി സതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് അതേസമയം ഇവർക്ക് കൊട്ടേഷൻ നൽകിയ ബാങ്ക് ഉദ്യോഗസ്ഥയുടെ മുൻകൂർ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച കോടതി പരിഗണിക്കും പരിയാരം അതിയടത്തെ എഞ്ചിനീയറും കരാറുകാരനുമായ പി വി സുരേഷ് ബാബുവിനെ കാറിലെത്തിയ കൊട്ടേഷൻ സംഘം വെട്ടി വധിക്കാൻ ശ്രമിച്ച കേസിലാണ് കൃഷ്ണദാസ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിന് രാത്രി ഒൻപത് മണിക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സുരേഷ് ബാബുവിന്റെ അകന്ന ബന്ധുകൂടിയായ കണ്ണൂരിലെ ബാങ്ക് ഉദ്യോഗസ്ഥയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് പ്രതികൾ തന്നെ പോലീസിനോട് സമ്മതിച്ചിരുന്നു കേസിലെ നാല് പ്രതികളെ നേരത്തെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നെരുവമ്പ്രം ചെങ്ങത്തടത്തെ തച്ചൻ ഹൌസിൽ ജിഷ്ണു ചെങ്ങത്തടത്തെ കല്ലൻ കല്ലേൻഹൌസിൽ അഭിലാഷ് ശ്രീസ്ഥ മേലതിയിടം പാലയാട്ടെ കെ രതീഷ് നീലേശ്വരം പള്ളിക്കരയിലെ പി സുധീഷ് എന്നിവരെയാണ് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ അറസ്റ്റിലാവുന്ന അഞ്ചാമത്തെയാളാണ് കൃഷ്ണദാസ് നീലേശ്വരം ടൌണിൽ നിന്നാണ് പരിയാരം എസ് ഐ കെ വി സതീഷിന്റെ നേതൃത്വത്തിൽ കൃഷ്ണദാസിനെ പിടികൂടിയത് ഇയാളുടെ ഓൾട്ടോ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നീലേശ്വരത്തെ സ്വകാര്യ ഓപ്റ്റിക്കൽസിൽ ജീവനക്കാരനാണ് കൃഷ്ണദാസ് കൃഷ്ണദാസിന്റെ കാറിലാണ് പ്രതികൾ സുരേഷ് ബാബുവിന്റെ വീട്ടിലെത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി എ എസ് ഐ രാമചന്ദ്രൻ സീനിയർ സി പി ഒ നൌഫൽ അഞ്ചിലത്ത് സി പി ഒ മഹേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു അതിനിടെ ഇവർക്ക് കൊട്ടേഷൻ നൽകിയ ബാങ്ക് ഉദ്യോഗസ്ഥയുടെ മുൻകൂർ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും കണ്ണൂർ ജില്ലയിൽ ഒരു സ്ത്രീ കൊട്ടേഷൻ നൽകിയ ആദ്യത്തെ കേസാണിത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്